ഹലോ നമസ്കാരം ഗൈസ്, ഞാനിപ്പോൾ ഏജന്റ് സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ്. മികച്ചൊരു ഗംഭീര പെർഫോമൻസാണ് മമ്മൂക്കാൻ്റെ. മമ്മൂക്കാൻ്റെ ഇതുവരെ കാണാത്ത ഒരു ഗംഭീര സ്റ്റൈലും ലുക്ക് വൈസും മികച്ച പെർഫോമൻസാണ് കണ്ടുവന്നിരിക്കുന്നത്. ആക്ഷന് വെല്ലുന്ന മികച്ച പെർഫോമൻസാണ്. സ്റ്റണ്ട്, ഇമോഷൻസ്, സെൻറ്റിമെൻറ്റ്സ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ സ്റ്റണ്ട് ധാരാളം ഉള്ള സിനിമയാണ്. ത്രൂ ഔട്ട് നെഗറ്റീവ് ക്യാരക്ടറായി മമ്മൂക്കാൻ്റെ ഒരു മാസ്മരിക ആക്ഷൻ സിനിമയാണ് ഏജന്റ്. ഇതിൽ മഹാദേവൻ എന്ന മേജറായി മമ്മൂക്കയുടെ തകർത്താടുകയാണ്. നിറസാന്നിധ്യമാണ്, ഒരു ആത്മാർത്ഥമായി പരിശ്രമിച്ചൊരു വില്ലൻ കഥാപാത്രമായി മമ്മൂക്കയുടെ ഒരു അയിഞ്ഞാട്ടം തന്നെ ഈ സിനിമയിൽ കാണാം. മമ്മൂട്ട ഈ സിനിമയിൽ ആറാടുകയാണ്. ഒരു മികച്ച ഒരു സസ്പെൻസ് ത്രില്ലർ മമ്മൂക്ക ചിത്രം എന്നൊരു മികച്ച രീതി കാണാൻ പറ്റിയ ഒരു ത്രില്ലർ കാർ റേസിംഗ് സിനിമയാണ് മച്ചാനിത്. പടമാണ്, ഒരു മാസ് എൻ്റർടൈനറായിട്ടുള്ള ഒരു സിനിമ. മമ്മൂട്ടി കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു അന്യഭാഷ അഭിനയിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഏജന്റ്. യൂഷ്വലി ഇപ്പോൾ ഈ കണ്ടുവരുന്ന തെലുങ്കുടങ്ങളിലെ പോലെ എല്ലാ തരത്തിലുള്ള മാസ് കൊമേഴ്സ്യലായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഈ സിനിമയിലുണ്ട്. എന്തായാലും മസ്റ്റ് വാച്ചിങ് ആണ്, കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. പക്ക എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്, എല്ലാവരും കാണുക. ആ ഏജന്റ് വളരെ നല്ല സിനിമയാണ്. അത്യാവശ്യം മാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാസ് കുറച്ച് കൂടുതലാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, കാണാൻ പറ്റും. നല്ല വിഷ്വലി എല്ലാം ഭംഗിയായിട്ടുണ്ട്. മമ്മൂക്ക കുറച്ച് സീൻസൊക്കെ ഉണ്ടെങ്കിലും കൊള്ളാം. പിന്നെ അതിനകത്തൊരു അടിപൊളി സീൻ ഉണ്ട്, അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണേണ്ടതാണ്. അത് പറയാൻ പറ്റത്തില്ല. സ്റ്റോറിയൊക്കെ അങ്ങനെയുണ്ട്, സ്റ്റോറി കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഏനാണ് തെലുങ്കുടത്തിലെ മറ്റേ മാസ് ആക്ഷൻ ഉണ്ടാവുമല്ലോ. ആ മാസമാണോ? അത്യാവശ്യം പാട്ടൊക്കെ എങ്ങനെയാണ്? നല്ല സിനിമയാണ്. എന്തായാലും മമ്മൂട്ടി എന്താ പറയാ, തെലുങ്കിലേക്ക് പോയിട്ടൊരു എന്താ പറയാ കിടുക്കിണ്ട്. പ്രതീക്ഷ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, എന്തായാലും പ്രതീക്ഷയ്ക്ക് അപ്പുറം കിട്ടി. മാസം അടിപൊളി അടിപൊളി എന്ന് പറയാനോ? മമ്മൂട്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ പറയുന്നത് എന്താ പറയണ്ട നമ്മള്. ഓക്കെ ചേട്ടാ, നല്ല പടമാണ് കേട്ടോ, നല്ല അടിപൊളി പടമാണ്. ട്രെയിലർ കണ്ടിട്ടാണ് പടത്തിന് കയറിയത്. പിന്നെ മമ്മൂട്ടി എന്നുള്ളൊരു സംഭവം കൂടി ഉള്ളതുകൊണ്ടാണ് പടത്തിന് മെയിനായിട്ട് കയറാനുള്ള കാരണം. പ്രതീക്ഷ കൈവിട്ടില്ല, കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഭയങ്കര ഗംഭീര പടമാണെന്നൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. നല്ല ക്യാമറ വർക്ക്, നല്ല എഡിറ്റിങ്, എല്ലാം അടിപൊളിയാണ്. മാസമാണ് പടം, നല്ല അടിപൊളി പടമാണ്.